ഇന്നത്തെ പത്രങ്ങളിൽ കണ്ട പ്രധാന വാർത്ത കൊറോണ വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോകരാജ്യങ്ങൾ ഉടൻ വാക്സിൻ പുറത്തിറക്കാനിരിക്കെ മുന്നറിയിപ്പുമായി ഇൻറ്റർപോൾ എന്നതാണ് ഈ പ്രധാനപ്പെട്ട വാർത്ത ക്രിമിനൽ സംഘങ്ങൾ വാക്സിൻ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് ഇൻ്റർപോൾ മുന്നറിയിപ്പിനെ കുറിച്ച് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത അതെന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് എന്ന് പറയാനായി നമ്മുടെ ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നത് സൗമ്യയാണ് സൗമ്യ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സർ ഈ വാക്സിൻ വാക്സിനുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ഇപ്പോൾ പല രാജ്യങ്ങൾ ലോകരാജ്യങ്ങൾ പലയിടങ്ങളിൽ ഇത് വാക്സിൻ നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് നിർമ്മിക്കുമ്പോൾ ഇത് വലിയൊരു കച്ചവട സാധ്യതയുള്ള ഒന്ന് ഒന്നായി കൂടി മാറുകയാണ് അപ്പോൾ ആ നിലയിൽ ഇതിൻ്റെ ഇടയിൽ ഉൾ കടന്നു വരാവുന്ന ചില തട്ടിപ്പുകൾ ഫ്രോഡുകൾ അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണോ ഇപ്പോൾ ഇൻ്റർപോൾ നൽകുന്നത് വാക്സിൻ എന്നുള്ള പേരിൽ ആർക്കും എടുത്ത് വിൽക്കാവുന്ന ഒന്നായി അത് മാറാനുള്ളൊരു സാധ്യതയുണ്ട് പല രാജ്യങ്ങളും അങ്ങനെ സംഭവിച്ചേക്കാം എന്നൊരു ആശങ്കയാണ് ഇന്റർപോൾ പങ്കുവയ്ക്കുന്നത് എന്താണ് ഈ വാർത്തയുടെ ഒരു കാതൽ തീർച്ചയായിട്ടും സുരരാജ് പറഞ്ഞതുപോലെ തന്നെ ഗ്ലോബൽ അലേർട്ട് ഓൺ വാക്സിൻ ഫ്രോഡ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദ ഹിന്ദുവിൻ്റെ ഈ ഒരു റിപ്പോർട്ടിൻ്റെ തലക്കെട്ട് തന്നെ അങ്ങനെയാണ് കോവിഡ് നമുക്കറിയാം കോവിഡ് മഹാമാരി ലോകത്ത് വന്നിട്ട് ഒരു വർഷം പിന്നിടുമ്പോൾ ഇപ്പോഴാണ് വാക്സിൻ്റെ കാര്യത്തിൽ പല രാജ്യങ്ങളും ബ്രിട്ടൻ കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു ബ്രിട്ടന് തൊട്ടു പിന്നാലെ റഷ്യയും കോവിഡ് വാക്സിനേഷന് അനുമതി നൽകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ആ ഒരു അവസരത്തിലാണ് ലോകത്താകമാനം ഈ കോവിഡ് വാക്സിൻ വാക്സിൻ്റെ വാക്സിനെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാക്സിനിടയിൽ വാക്സിനിടയിലേക്ക് ഫ്രോഡ് നടത്തുവാൻ വേണ്ടിയിട്ട് ചില കമ്പനികൾ ഓൺലൈൻ വഴിയായാലും അല്ലാതെ ആയാലും ചില കമ്പനികൾ ശ്രമിക്കുന്നു എന്നതാണ് ഇന്റർപോൾ നൽകുന്ന മുന്നറിയിപ്പ് ഇതിനെതിരെ രാജ്യങ്ങൾക്ക് അതായത് നൂറ്റി തൊണ്ണൂറ്റി നാല് അംഗരാജ്യങ്ങൾക്കാണ് ഇന്റർപോൾ ഇതിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന ഓറഞ്ച് നോട്ടീസ് ആണ് ഇന്റർപോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഇങ്ങനെ ഈ വാക്സിൻ ക്രിമിനൽ സംഘങ്ങൾ വാക്സിന് ലക്ഷ്യമിടുന്നത് തടയുവാൻ വേണ്ടിയിട്ട് ഇതിനായിട്ട് നിയമവകുപ്പും ഹെൽത്ത് അതോറിറ്റിയും ആരോഗ്യ വകുപ്പും ഒക്കെയും ഇതിനായിട്ട് തയ്യാറാകണം ഇതിനെതിരെ തയ്യാറാകണമെന്നാണ് പറയുന്നത് ഒപ്പം തന്നെ ഈ ഇവർ പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ യാത്രകൾ തുടങ്ങുമ്പോൾ ഇന്റർനാഷണൽ യാത്രകളൊക്കെ ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ടെസ്റ്റുകളുടെ കോവിഡ് ടെസ്റ്റുകളുടെ എണ്ണം കൂടുന്ന ഒരു സാഹചര്യം വരുന്നു അങ്ങനെ വരുമ്പോൾ ഈ ടെസ്റ്റ് കിറ്റുകൾ കൂടിയും ഇതുപോലെയുള്ള തെറ്റായ ടെസ്റ്റ് ടെസ്റ്റ് കിറ്റുകൾ പോലും കൃത്രിമ ടെസ്റ്റ് കിറ്റുകൾ പോലും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടി വരുന്നു ഇതിനൊക്കെയുമെതിരെ വളരെ വലിയ ഒരു മുൻ മുൻകരുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് ഇന്റർപോൾ നൽകുന്ന മുന്നറിയിപ്പ് അതായത് ഇത്തരം വാക്സിനേഷൻ വാക്സിൻ്റെ കാര്യമാണെങ്കിൽ ഇത്തരം വാക്സിൻ ഒരാളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ ആരോഗ്യത്തിന് പോലും ഭീഷണി ഉണ്ടാവുന്ന തരത്തിലുള്ള വാക്സിനാണ് ഇങ്ങനെ ഈ ഒരു ക്രിമിനൽ സംഘത്തിൻ്റെ ഭാഗമായിട്ട് ലോകത്ത് ഉണ്ടായി വരുന്നതെന്നാണ് ഇന്റർപോൾ നൽകുന്ന മുന്നറിയിപ്പ് അത് അവരുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന ഒരു വാക്സിനാണ് ഇതിനെതിരെയാണ് ഇന്റർപോൾ ഇപ്പോൾ രാജ്യങ്ങൾക്ക് എല്ലാ രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകണമെന്നാണ് ഇന്റർപോൾ നൽകുന്ന മുന്നറിയിപ്പ് ഓൺലൈൻ വഴിയും അല്ലാതെയും ഇവർ ഈ ഈ ലോകരാജ്യങ്ങൾ ഇപ്പോൾ പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഓൺ വാക്സിൻ വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് എന്നിട്ട് ഇവർ നിർമ്മിക്കുന്ന കൃത്രിമമായി നിർമ്മിക്കുന്ന വാക്സിൻ വിതരണം നടത്താനുള്ള സാഹചര്യവും ഉണ്ടെന്നാണ് ഇന്റർപോൾ നൽകുന്ന മുന്നറിയിപ്പ് സുരരാജ് ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നമുക്കുണ്ട് ഇപ്പോൾ ബ്രിട്ടൻ എന്ന രാജ്യം അവർ കോവിഡ് വാക്സിൻ കൊടുത്ത് തുടങ്ങിക്കഴിഞ്ഞു ഫൈസർ കമ്പനി നിർമ്മിച്ച വാക്സിൻ വിതരണം ചെയ്തു തുടങ്ങി കുത്തിവെച്ചു തുടങ്ങി എന്നുകൂടി ഉള്ള ഒരു അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി വരുമ്പോഴാണ് ഈ വാർത്തയ്ക്ക് കുറച്ചുകൂടി പ്രാധാന്യം വരുന്നത് തീർച്ചയായിട്ടും ബ്രിട്ടൻ കഴിഞ്ഞ ദിവസമാണ് ബ്രിട്ടന്റെ ബഹുറാ ബഹിരാഷ്ട്ര മരുന്ന് കമ്പനിയായ ഫൈസറിൻ്റെ കോവിഡ് പ്രതിരോധ വാക്സിന് അടിയന്തര അനുമതി നൽകിയത് ഈ അടുത്ത ആഴ്ച മുതൽ ഈ ഒരു വാക്സിൻ ഉപയോഗിച്ച് തുടങ്ങാമെന്നാണ് ബ്രിട്ടൻ പറയുന്നത് ഈ ഒരു വാക്സിൻ ഉപയോഗത്തിന് അവർ ചില മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട് മുൻഗണനാ ക്രമം പറയുന്നുണ്ട് വയോജനങ്ങൾക്കും ആരോഗ്യ പ്രവർത്തകർക്കുമായിരിക്കും ആദ്യമായിട്ട് ഈ ഒരു വാക്സിൻ നൽകി തുടങ്ങുക എന്നുകൂടി പറയുന്നുണ്ട് ഒപ്പം തന്നെ ബ്രിട്ടന് പിന്നാലെ നേരത്തെ ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ റഷ്യയും ഒരു വാക്സിൻ വാക്സിൻ അനുമതി അടിയന്തരമായി ഉപയോഗിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് റഷ്യയിൽ വളരെ വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഈ വാക്സിൻ്റെ വാക്സിൻ അനുമതിയാണ് പ്രസിഡന്റ് നൽകിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ കഴിഞ്ഞ ഈ ഫൈസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തിലേറെ ഒരു വാക്സിൻ ഫലപ്രദമാണെന്ന് കൂടി ബ്രിട്ടൻ അറിയിച്ചിരുന്നു ഒപ്പം തന്നെ ഇതിന് പാർശ്വഫലങ്ങൾ ഇല്ല എന്നുകൂടിയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഫൈസറിന് പാർശ്വഫലങ്ങൾ ഇല്ല എന്നുകൂടിയൊരു വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് സുരാജ് ശരി ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് സൗമ്യ പങ്കുവച്ചത് ദ ഹിന്ദു പത്രത്തിൽ വന്ന വാർത്ത എങ്ങനെയാണ് കോവിഡ് വാക്സിൻ പുറത്തു വരുമ്പോൾ അതിനെ തട്ടിപ്പുകാർ മുതലെടുക്കാൻ ശ്രമിക്കുന്നത് കാരണം ആളുകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമായതുകൊണ്ട് തന്നെ ആളുകളെല്ലാം വളരെ പെട്ടെന്ന് അതിൽ വീണു പോകും കുഴിയിൽ ചാടി ഒരു സാഹചര്യമുണ്ട് അപ്പം അത്തരം മുതലെടുപ്പുകൾക്ക് മുതലെടുപ്പുകൾക്കൊരു പ്രതിരോധം തീർക്കാൻ രാജ്യങ്ങൾ തയ്യാറാവണമെന്ന് ഇന്റർപോൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആ വാർത്ത വളരെ പ്രധാനപ്പെട്ട വാർത്ത ശരി സൗമ്യ നമുക്ക് വീണ്ടും കാണാം ശുഭദിനം